പലരും വാദം കേട്ട കേസുകളൊക്കെ ആ വാരി കൂട്ടിയിട്ട് ഒന്നും പറയാതെ, വളരെയധികം കേസുകളൊന്നും പറയാതെ ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്യാന്നുള്ള രീതിയിൽ പോവും. അതും വാങ്ങിച്ചിട്ട് അതും പിന്നെ മിണ്ടാതെ ഇത് അവസാനം റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ എടുത്ത് റീഓപ്പൺ ചെയ്ത്, അതായത് വീണ്ടും ഓപ്പൺ ചെയ്ത് ഇട്ടിട്ട് പോകുന്ന, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ഒരു ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട് അവിടെ, അത് നടത്തി. അപ്പോൾ അന്ന് അത്രത്തോളം അവിടെ ആ കോടതിയിലെ ഈ ചീഫിൻ്റെ കോർട്ട് ഹാളാണ്, എല്ലാ ജഡ്ജസും ഉണ്ട്, വന്നിരിക്കും, ഫുൾ കോറമാണ് ജഡ്ജസ് മുഴുവൻ, അതേപോലെ തന്നെ അഭിഭാഷകർ. അത് തിങ്ങി നിറഞ്ഞെന്ന് പറഞ്ഞാൽ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു ആ കോടതി കോർട്ട് ഹാളിൽ. അതുപോലുള്ള ആളുകളാണ്, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. കാരണം അവർ എന്നെ അത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അഭിഭാഷകരായാലും അഭിഭാഷകരൊക്കെ എൻ്റെ സുഹൃത്തുക്കളെപ്പോലാണ്, ഞാൻ അവരോട് ഇടപെടുന്നതൊക്കെ ആ രീതിയിൽ ഇടപെട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഈ ആളുകൾ, മാധ്യമങ്ങളായാലും അതേപോലുള്ള പൊതുജനങ്ങളായാലും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞ അല്പം പോലും സ്ഥലം ഇല്ല അവിടെ, ആ രീതിയിലാണ്. അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഈ വിടവാങ്ങൽ പ്രസംഗം എൻ്റെ നടത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു കാര്യം, സാധാരണഗതിയിൽ കാണുന്ന എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് പുകഴ്ത്തി എല്ലാവരും നല്ലതാണ്, ഇവിടെ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് മഹത്തായ സ്ഥാപനം തന്നെയാണ്, അത് നല്ലതായ രീതിയിൽ നടന്നു പോകുന്നു, അതിനകത്ത് യാതൊരു കുഴപ്പങ്ങളുമില്ല, വളരെ അന്തസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ എനിക്ക് അങ്ങ് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് പോകാം, എല്ലാവരും പോകുന്ന പോലെ. പക്ഷേ എൻ്റെ സ്വഭാവം അതല്ല. എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമ്പോൾ ഞാനത് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ എനിക്കതിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ജീവിച്ചിട്ടുള്ളൂ. എനിക്കത് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും. എനിക്കിങ്ങനെ പെരുമാറാനേ അറിയാവുള്ളൂ. കുഴപ്പങ്ങൾ എവിടെ കണ്ടാലും ഞാനത് വിളിച്ചു പറയും. അപ്പോൾ എനിക്ക് അന്ന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കൊരു പ്രസ് കോൺഫറൻസ് ഒന്നും ഒരു ജഡ്ജിയായിട്ടിരുന്നുകൊണ്ട് ഞാൻ നടത്താൻ പാടില്ല. സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ പ്രസ് കോൺഫറൻസ് വെളിയിലിരുത്തി സിറ്റിംഗ് മുടക്കിയിട്ട് വന്നിരുന്ന് നടത്തി. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അത് ചാനലുകളിലൂടെ കണ്ടതാണ്. പക്ഷേ എനിക്കതിലെ ശരിയായ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് ഇല്ല ആ കാര്യത്തിൽ. കാരണം സുപ്രീം കോടതിയുടെ തന്നെ ഗൈഡ് ലൈൻസ് ഉണ്ട് അവരെഴുതി വച്ചേക്കുന്നത്. കാരണം ഒരു സിറ്റിംഗ് ജഡ്ജി ഒരിക്കലും ഒരു മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല എന്ന് ഉള്ള ഒരു ചട്ടം തന്നെ സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരും ചേർന്ന് രൂപപ്പെടുത്തി. ഈ നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ ജഡ്ജിമാർക്കും, അതായത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി ജഡ്ജി വരെയുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു തീരുമാനം ഉണ്ടായതിന് ശേഷം ഇവരങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തിയത് ഒരിക്കലും ശരിയായില്ല എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ജഡ്ജസാണ് ആദ്യം അത് ഒബേ ചെയ്യേണ്ടത്, അതവർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം, ഒരു ആക്ഷേപം എനിക്ക് ആ കാര്യത്തെക്കുറിച്ചുണ്ട്. മാത്രമല്ല അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ പിന്നെ ഉള്ള പേരുകോശങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ധാരാളം കണ്ടല്ലോ. അപ്പോൾ ആ അതിലെല്ലാവരും അങ്ങനല്ല. അതിനകത്തുള്ള പ്രത്യേകിച്ച് ഒരാൾ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ജുഡീഷ്യറിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്, ഒരിക്കലും ഒരാൾ അയാളുടെ കാര്യത്തിന് ജഡ്ജിയായിട്ടിരിക്കാൻ പാടില്ല, അത് ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ള തത്വം പോലും ലംഘിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്, ഒരുപാട് ക്രിറ്റിസിസവും വരുന്നു. അപ്പോൾ ഇത് ഒരു കുറേ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുവരെ എനിക്കിത് പറയാൻ വേദിയില്ല. അതൊരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് അച്ചടക്കം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു. അപ്പോൾ ഇതെന്താ നേരത്തെ പറയാഞ്ഞെന്ന് ചോദിച്ചാൽ നേരത്തെ പറയാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ വേദി എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ, പറഞ്ഞിട്ടിറങ്ങിപ്പോകണം, പറഞ്ഞിട്ടിറങ്ങിപ്പോയില്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് ഉറക്കം വരുത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് ഇതിനകത്ത് ഉള്ള ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ജഡ്ജസ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റായിട്ട് ജോലി എന്തെങ്കിലും വാങ്ങിയെടുക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ 2 ചീഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് കപാടി ഉൾപ്പെടെയുള്ള ആ 2 ചീഫ് ജസ്റ്റിസുമാർ, മുൻ ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ
ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂളിംഗ് പീരീഡ് ഓഫ് 3 ഇയേഴ്സ് എങ്കിലും കഴിയാതെ ഒരു പ്രതിഫലം പറ്റുന്ന സർക്കാർ ജോലിയും ഒരു ജഡ്ജിയും റിട്ടയർ ചെയ്യുന്ന ജഡ്ജി ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു തത്വം തന്നെയാണ്. അതിൻ്റെ കാരണമുണ്ട്. അത് വെറുതെ അല്ല, അത് അഹങ്കാരം കൊണ്ട് വേണ്ടെന്ന് പറയല്ല. കാരണം ഗവൺമെൻറ്റാണ് മേജർ ലിറ്റിഗൻ്റ്. അതായത് ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉള്ള ആൾ ലിറ്റിഗൻ്റ് എന്ന് പറയുന്ന അത് വ്യവഹാരി എന്ന് നമുക്ക് പറയാവുന്നത് കോടതികളുടെ ഗവൺമെൻറ്റാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അങ്ങനെ ഉള്ളപ്പോൾ ഈ ജോലി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ 24-ാം തീയതി റിട്ടയർ ചെയ്യുന്നു, 25-ാം തീയതി പോയി ഞാനൊരു കമ്മീഷനായിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തൊഴിൽ ശമ്പളം വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് വരെ ഞാൻ എന്താ ചെയ്തത് എന്ന് ജനങ്ങൾ ചിന്തിക്കത്തില്ലേ? കാരണം ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ റിട്ടയർ ചെയ്യാൻ പോകുന്ന ജഡ്ജിമാർ ഇങ്ങനെ ഈ ജോലികളിൽ നോക്കിയിരിക്കുന്നവർ പരിശോധിച്ചോളുന്നുണ്ട്. അവർ ഒരു കുറഞ്ഞത് മിക്കവാറും 1 വർഷത്തിനകത്ത് തന്നെ, അവർ 1 വർഷം മുതൽ അല്ലെ 6 മാസം മുതലെങ്കിലും അവർ ഗവൺമെൻറ്റിനെതിരെ ഒരു ഉത്തരവും പാസ്സാക്കത്തില്ല. അത് നീതിയാണോ? ഞാൻ അതിൻ്റെ തലേന്നും ഗവൺമെൻറ്റിനെതിരെ ഉള്ള ഉത്തരവും പാസ്സാക്കിയിട്ട് ഇറങ്ങിപ്പോയവനാണ്. കാരണം എനിക്ക് ആ പേടിയൊന്നുമില്ല. കാരണം എനിക്ക് ഈ ഒരുത്തൻ്റെയും ജോലി വേണ്ട, ഞാൻ തീരുമാനിച്ചു, ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുള്ളതാണ്, ഞാനത് വിളിച്ചു പറയുകയും ചെയ്തതാണ്. അതിന് അതുകൊണ്ട് അത് കാരണം എന്തെന്നറിയോ, അത് കറപ്ഷനായിട്ട് വരത്തില്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഒരു 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 ലിറ്റിഗൻറ്റിന് കിട്ടേണ്ട നീതി നമ്മൾ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കാരണം എനിക്കൊരു ഫേവർ വേണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, എനിക്കിങ്ങനൊരു ജോലി വേണം. അത് എതിരായിട്ട് വിധിച്ചാൽ അവർ ജോലി തരുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയുണ്ട്, ഇവരെ പുറകെ കയറി ഇറങ്ങി നടക്കണം പലരും ഈ ജോലിക്ക് വേണ്ടി. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടിട്ടുണ്ട്. ഇത് എന്താ, എനിക്കിതിനോടൊരു വെറുപ്പ് തോന്നാൻ കാരണമുണ്ട്. കാരണം ഒരു ജഡ്ജി ഇങ്ങനൊരു ജോലി ഈ എടുക്കുന്നതിന് ഒരു വെറുപ്പ് തോന്നാനുള്ള ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതെന്താണെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്നാൽ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാണ്, അവരുടെ ഒരു സംഘടന. സെക്രട്ടേറിയറ്റിൽ എനിക്ക് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസോ സംതിങ് ലൈക്ക് ദാറ്റ്, എന്തോ ആ സബ്ജക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഗവേണൻസിന്, ഗവൺമെൻറ് ആൻഡ് ജുഡീഷ്യറി എന്നുള്ള വിഷയമാണെന്ന് തോന്നുന്നു. അതിനെ സംബന്ധിച്ച് ഒരു സ്പീച്ച് നടത്താനായിട്ട് എന്നെ വിളിച്ചു. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേറെ 2 പേരുകൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ജയചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല, അന്ന് തന്നെ ഒരുപാട് പ്രായമുള്ള മനുഷ്യനായിരുന്നു, റിട്ടയർ ചെയ്ത് വന്നിരുന്ന ആളാണ്. അതുപോലെ തന്നെ അന്ന് ഹിന്ദു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ശ്രീ ഗൗരിദാസൻ നായർ. അപ്പോൾ ഇവർ 2 പേരുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ അന്ന് ഈ ശ്രീ ജയചന്ദ്രൻ ജഡ്ജിമാരെക്കുറിച്ച് പുച്ഛത്തോട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. പറഞ്ഞെന്താ അറിയോ, അച്യുതമേനോൻ, ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കലും ഇത്രത്തോളം ക്ഷുഭിതനായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയിരുന്നത് എന്താണെന്ന്, അപ്പോൾ കണ്ടിട്ടില്ല, അത്രത്തോളം ക്ഷുഭിതം, ദേഷ്യം കൊണ്ട് വിറച്ച് ഇരിക്കുന്ന, ക്ഷുഭിതനായിട്ടിരിക്കുന്ന ശ്രീ അച്യുതമേനെ അദ്ദേഹം കണ്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരു റിട്ടയർഡ് ജഡ്ജി അവിടെ നിന്ന് ഇറങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കണ്ടു, മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ നിന്ന്. അപ്പോൾ ചെന്നപ്പോൾ എന്തെന്നറിയോ, ജോലിയും ചോദിച്ചുകൊണ്ട് വന്നേക്കാം, ഏതാണ്ട് വളരെ അത്ര നിർബന്ധമായിട്ട് അങ്ങ് ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഏതാണ്ട് ജോലി ചോദിച്ചു, അത് കൊടുത്തില്ലെന്നുള്ള പരാതിയോ ഇതുപോലെ എന്തോ ഒരു ജോലിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അങ്ങനല്ലാത്ത ജഡ്ജിമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു ഞാൻ. കാരണം എനിക്കിത് വളരെ ഇത്രയും പുച്ഛമായിട്ട് ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ ആക്ഷേപമായിട്ട് തോന്നി. ജഡ്ജസിൻ്റെ കമ്മ്യൂണിറ്റിക്ക് തന്നെ, അവരുടെ സമൂഹത്തിന് തന്നെ വലിയൊരു ആക്ഷേപമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അന്നേ തീരുമാനിച്ചു, ഈ എവർ വെച്ച് നീട്ടുന്ന ഒരു ജോലിയും സ്വീകരിക്കുകയല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. സ്വീകരിക്കാം ശമ്പളമില്ലാതെ വേണമെങ്കിൽ, പെയ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റും എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ചെയ്തു. ഇപ്പം സമൂഹത്തിന് എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടെങ്കിൽ, കാരണം എൻ്റെ ആ സ്കില്ലും അതേപോലെ തന്നെ എൻ്റെ അനുഭവ സമ്പത്ത്, എൻ്റെ അനുഭവ സമ്പത്തെന്ന് പറയുന്നത് ഞാനുണ്ടാക്കി എടുത്തത് മാത്രമല്ലല്ലോ, ഈ ജുഡീഷ്യറി തന്നതും കൂടല്ലേ. അപ്പോൾ എൻ്റെ അനുഭവ സമ്പത്തും എൻ്റെ സ്കില്ലും അതിനകത്ത് ജനങ്ങൾക്ക് ഉപകാരമാവും, സമൂഹത്തിന് ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് ശമ്പളമൊന്നും അതിന് വേണ്ട, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ,
അത് മതി. എനിക്ക് ജീവിക്കാൻ കഷിച്ച് ജീവിക്കാനുള്ള പെൻഷനുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അത് മതി. എനിക്കതിൽ കൂടുതൽ അത്യാഗ്രഹമൊന്നും ആ കാര്യത്തിലൊന്നും ഇല്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണ്ട് സമ്പാദിച്ചേക്കുന്നതൊക്കെ കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ടൊക്കെ, അതൊക്കെ മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ വളരെ തൃപ്തനാണ്. അപ്പോൾ ഇത് ഒരു കാരണമായിട്ടുണ്ട്, ഇത് ഇതിനെ അതായത് വെറുക്കാൻ. അങ്ങനെ പല ആളുകളെയും പരിശോധിച്ച് നോക്കുകയുള്ളൂ. ഈ ജോലി കഴിഞ്ഞ്, അതായത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് അല്ലെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് അടുത്ത ദിവസം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ജോലി സ്വീകരിക്കുന്നവർ, അവർ ഗവൺമെൻറ്റിനെതിരെ കോൺട്രവേഴ്സ്യലായിട്ട് വിവാദപരമായിട്ടുള്ള ഒരു ഉത്തരവും പാസാക്കത്തില്ല അവർ എതിരായിട്ട്. അത് നോക്കാവുന്ന കാര്യമാണ്, കാരണം ഇതിൽ കണ്ണു നട്ടിരിക്കുന്നവർ അങ്ങനെ ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നോ ആരെ ആക്ഷേപിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനുള്ള താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട്, അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതവിടെ ഇരിക്കട്ടെ, പൊയ്ക്കോട്ടെ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ അങ്ങേയറ്റം വെറുത്തിരുന്ന ഒരാളാണ്. നാലു രാജ്യങ്ങൾ, മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12, പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ ഈ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, അതിനെ ഞാൻ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാനിടയായി. കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റത്തെ അല്ല, കാരണം കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന, അതിനിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു സിസ്റ്റം കൊളീജിയമാണ്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചുള്ള ഒരു കാര്യമാണ് ആ വന്നിരിക്കുന്ന കൊളീജിയം സിസ്റ്റം. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കപ്പെടേണ്ടവരെയാണെന്നുണ്ടെങ്കിൽ അവരെ റെക്കമെൻഡ് ചെയ്യുന്നതിന് കൊളീജിയത്തിൻ്റെ റെക്കമെൻഡേഷൻ വേണം. ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തോടൊപ്പം മുതിർന്ന, ഏറ്റവും മുതിർന്ന 2 ജഡ്ജിമാരും, അങ്ങനെ അവർ 3 പേരും കൂടാണ് അത് തീരുമാനിക്കുന്നത്. അതാണ് കൊളീജിയം ഹൈക്കോടതിയിൽ. നേരെ മറിച്ച് സുപ്രീം കോടതിയുടെ കൊളീജിയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 5 ജഡ്ജിമാരാണ്. അതായത് ചീഫ് ജസ്റ്റിസിനോടൊപ്പം മുതിർന്ന, അതായത് ആ ഏറ്റവും സീനിയോറിറ്റിയിൽ മേളിൽ വരുന്ന 4 ജഡ്ജസും അവരൂടെ ചേർന്നുകൊണ്ടാണ് ഒരു ഒറ്റ കൊളീജിയം. അവിടെ ഭൂരിപക്ഷമല്ല നോക്കുന്നത്, ഹൈക്കോടതിയിൽ ഭൂരിപക്ഷം മതി. ഇപ്പോൾ 3 പേര് കൊളീജിയത്തിലുള്ളപ്പോൾ 2 പേര് ഒരാൾക്കെതിരെ വിയോജിക്കുന്നു ആണെന്നുണ്ടെങ്കിൽ അത് മതി ഇവിടെ. പക്ഷെ നേരെ മറിച്ച് അല്ലെ, 2 പേര് യോജിച്ചു, അത് ആ തീരുമാനമാണ്. നേരെ മറിച്ച് സുപ്രീം കോടതിയിലെ ഈ ഭൂരിപക്ഷമല്ല നോക്കുന്നത്. ഒരു ജഡ്ജി ഒരാളുടെ കാര്യത്തിൽ വിയോജിച്ചാൽ അയാളെ സെലക്ട് ചെയ്യാൻ നോക്കുകയല്ല, ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് കൊളീജിയം സിസ്റ്റം. ഇനി ഇവരുടെ റെക്കമെൻഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കടമ്പകളുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കണമെങ്കിൽ ആദ്യം ഈ കൊളീജിയം അത് ഡിസൈഡ് ചെയ്യണം. കൊളീജിയം ഡിസൈഡ് ചെയ്താൽ പണ്ടാണെങ്കിൽ നേരെ അത് സുപ്രീം കോടതിയിലെ കൊളീജിയം, വീണ്ടും സുപ്രീം കോടതിയുടെ കൊളീജിയം അത് ഡിസൈഡ് ചെയ്യണം. അത് 2 കടമ്പകളാണ് ആ രീതിയിൽ. അത് കഴിഞ്ഞിട്ടാണ് അത് റെക്കമെൻഡ് ചെയ്തിട്ട് നേരെ ഹോം മിനിസ്ട്രിയിലേക്ക് പോകുന്നത്. പിന്നെ ഹോം മിനിസ്ട്രിയാണ്, ലോ മിനിസ്ട്രി, സോറി, ഹോം മിനിസ്ട്രി അല്ല, ലോ മിനിസ്ട്രി. അവിടുത്തെ ലോ മിനിസ്ട്രിയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ക്രൂട്ടിനി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു എൻക്വയറി, എൻക്വയറി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2-3 എൻക്വയറികളുണ്ട് കേട്ടോ. ഐ ബിയുടെ എൻക്വയറി ഉണ്ട്, പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എൻക്വയറി ഉണ്ട്, പോലീസിൻ്റെ എൻക്വയറി ഉണ്ട്, ഇതെല്ലാം വരും. ഈ എൻക്വയറികളെല്ലാം കഴിഞ്ഞ് അതെല്ലാം കടന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ മാത്രമാണ് നേരെ പിന്നെ അത് അവിടുന്ന് റെക്കമെൻഡ് ചെയ്താണ് പിന്നെ പ്രധാനമന്ത്രിക്ക് പോകണം. പ്രധാനമന്ത്രി അത് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വീണ്ടും അത് റെക്കമെൻഡ് ചെയ്ത് പ്രസിഡൻ്റ് പോകണം. പ്രസിഡൻ്റ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാറണ്ട് ഓഫ് അപ്പോയിൻമെൻറ്റ് വരണം. അപ്പോൾ ഈ വാറണ്ടെന്ന് പറഞ്ഞാൽ ചില ആൾ കരഞ്ഞുവിടാം. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ എനിക്ക് വാറണ്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാറണ്ട് എന്താണ് എന്ന് പലരും ചോദിച്ചു. ഈ വാറണ്ട് എന്ന് പറയുന്നത് വാറണ്ട് ഓഫ് അപ്പോയിൻമെൻ്റ് എന്നുള്ളതാണ്. അതാണ് ആ വാറണ്ട് ഓഫ് അപ്പോയിൻമെൻറ്റ്, നിയമത്തിനുള്ള ഒരു വാറണ്ടാണത്, നിയമനത്തിനുള്ള വാറണ്ട്.
അതാണ് അങ്ങനെയാണ് അതിനെ പറയുന്നത് കേട്ടോ. അതൊരു ഒരു പ്രത്യേകതയാണ്. അത് ഈ വാറണ്ട് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ജഡ്ജസിന് മാത്രം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വാറണ്ട് ഓഫ് അപ്പോയിൻമെൻറ്റ് രണ്ടാമത് പിന്നെ അതിനിടയിൽ ഇവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് നോക്കാനായിട്ട് ഒരു 10 days ഒരു നമുക്ക് വരും, എഴുതി വരും നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതും ഇതുമൊക്കെ നോക്കി അയച്ചു കൊടുക്കണം. ഏജ് വെരിഫിക്കേഷൻ, ഫിറ്റ്നസ് മാത്രമല്ല ഏജ് വെരിഫൈ ചെയ്യണം, നമ്മുടെ വയസ്സ്, അത് വെരിഫിക്കേഷൻ, ഏജ് വെരിഫിക്കേഷന് വേണ്ടി അയക്കും. അത് കഴിഞ്ഞ് അവർ 10 days തന്നെ ഈ വാറണ്ട് ഓഫ് അപ്പോയിൻമെൻ്റ് വരും. പിന്നാണ് ഇത് നേരെ ആ ഏജ് വെരിഫിക്കേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് വീണ്ടും പ്രസിഡൻ്റ് അടുത്ത് പോകണം. പ്രസിഡൻറ്റ് അത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്, വാറണ്ട് ഓഫ് അപ്പോയിൻമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡൻ്റ് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിട്ടോ ആണ് ഈ വാറണ്ട് വരേണ്ടത്, അല്ലാതെ അങ്ങനെയൊന്നുമല്ല. അത് കാരണം അത്രയും എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല ഇത്, അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് കഴിഞ്ഞാലും. പക്ഷേ ഈ കൊളീജിയം സിസ്റ്റം ഒരു ഫുൾ പ്രൂഫ് എന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു സിസ്റ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇന്നുള്ളതിൽ, ഇപ്പോഴുള്ളതിൽ, നിലവിലുള്ളത് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. കാരണം ഇത് ഈ അപ്പോയിൻമെൻ്റ് ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ആ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ നശിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാകും. കാരണം അത് വരുമ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്കിഷ്ടമുള്ള ആളുകളെ, കൂഷ്മാണ്ഡങ്ങളെ പിടിച്ച് അവിടെ കയറ്റിയിരുത്തും. അപ്പോൾ അത് നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പോഴും ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അതിനകത്ത് വേറെ ഈ കൊളീജ്യത്തിനകത്ത് തന്നെ ഉള്ള പ്രശ്നം വേറെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരെ ഇതിനകത്ത് ഇടപെടുത്താൻ ഒക്കത്തില്ല, എക്സിക്യൂട്ടീവിനെ ഇതിൻ്റെ ഭാഗമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർഗമേ ഇപ്പോൾ നിലവിലുള്ളൂ നല്ലതായിട്ട്. പിന്നെ ഇത് ഇതിനകത്ത് വേറെ ഒരു തകരാറ് ഞാൻ ഈ കൊളീജ്യത്തിൽ തന്നെ കണ്ടേക്കുന്നത് എന്താണെന്നറിയോ? സ്വജനപക്ഷപാതവും ഒക്കെ കാണിക്കുന്ന ആളുകൾ അതിനകത്ത് അംഗങ്ങളായിട്ട് വരും പലപ്പോഴും. അവരെ കാരണം പണ്ടൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ഒരാളാണ്, അതും പേര് ഞാൻ പറയത്തില്ല, പറഞ്ഞിട്ടുണ്ട് കമാൽ പാഷ എന്ന് വിളിക്കാൻ ഉള്ള ആളാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കുമെന്ന്. കമാൽ പാഷ, ഈ വർഗസ്നേഹമാകാം, പക്ഷേ വർഗീയതയാകാൻ പാടില്ല കേട്ടോ. വർഗീയത പാടില്ല, വർഗസ്നേഹമാവാം. ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ വാ വിളിച്ച് ഇങ്ങനെ നിന്നുപോയി. ഈ കുതിരവട്ടം പപ്പു ഒരു സിനിമയിലുണ്ടല്ലോ പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് എനിക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക്, അപ്പോൾ നീ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ഡയലോഗാണ് എനിക്കത് ഓർമ്മ വന്നത്, അത്രയേ ഉള്ളൂ. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. ഞാൻ തലയാട്ടി കൊണ്ടുപോയിരുന്നു, കാരണം എനിക്ക് മറുത്ത് പറയാൻ പറ്റാത്ത ഒരാളാണ്, എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അത് ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വർഗസ്നേഹമൊക്കെ ഒരുപാട് കാണിക്കുന്ന ആളുകൾ ഇതിനകത്ത് വരാം. അങ്ങനെ വന്നു കൂടുമ്പോൾ ഒരുപാട് അപകടങ്ങൾ വരും. അപ്പോൾ മാത്രമല്ല, ഈ കൊളീജ്യത്തിൽ ഇരിക്കുന്ന ആളുകൾ പറയും, നീ എൻ്റെ അളിയൻ്റെ, നീ നിൻ്റെ അളിയൻ്റെ കാര്യം ഞാൻ പറയാം, നീ എൻ്റെ അളിയൻ്റെ കാര്യം പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരാളുടെ കാര്യം പറയുമ്പോൾ അയാൾ ഇയാൾക്ക് വേണ്ടി ഒരു കാര്യം പറയും, ഒരാളുടെ കാര്യം പറയും. ഇങ്ങനെ എടുക്കാനുള്ളതാണോ ജഡ്ജസ് റെക്കമെൻഡ് ചെയ്യപ്പെടാനുള്ളത്? അല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ സർവീസിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഓക്കെ, കാരണം അവർ സർവീസിൽ ജില്ലാ ജഡ്ജിമാരായിട്ടിരുന്ന മൂത്ത് അവരൊരു പദം വന്ന ആളുകളാണ്, പിന്നെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വരേണ്ടത്. അവർക്കെന്തെങ്കിലും അത്രത്തോളം കഴിവുകേടില്ലെങ്കിൽ, അത്രത്തോളം വിവരക്കേടോ കഴിവുകേടോ ഇല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊരു ഓട്ടോമാറ്റിക് പ്രക്രിയയിൽ അങ്ങ് നടന്നു പോവും. അവരെ ജഡ്ജ്മെൻ്റ് ഇവാലുവേറ്റ് ചെയ്യും. ആ ജഡ്ജ്മെൻ്റ് ഒരു മുമ്പൊന്ന് ജഡ്ജ്മെൻ്റ് സിവിലും ക്രിമിനലും അയക്കാൻ പറയും. നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് നമ്മൾ 3 എടുത്ത് നോക്കും. റാൻഡമായിട്ട് വേറെയും എടുക്കാം, അവർ ഹൈക്കോടതിയിൽ നിന്നും എടുക്കാം. അങ്ങനെ എടുത്ത് നോക്കിയിട്ട് അത് ഒരു വാല്യൂ ചെയ്യും. അത് വാല്യൂ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടാണ് ആ റെക്കമെൻഡേഷൻ പോകുന്നത്. അത് ഏതാണ്ട് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ അങ്ങ് പോവും, മുമ്പോട്ട് പോവും. പക്ഷെ നേരെ മറിച്ച് ഈ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ ഒന്ന ആളുകളെ,
അപ്പോൾ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ട ആളുകളെന്ന് പറയുന്നവരുടെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇവർ പലപ്പോഴും എടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, 2018 ഹൈക്കോടതിയിലേക്ക്, കേരള ഹൈക്കോടതിയിലേക്ക് കുറേ ജഡ്ജസിനെ എടുക്കാനായിട്ട് ഇതേപോലെ ഡയറക്റ്റ് സെലക്ഷനിൽ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കുളിഞ്ഞു അപ്രൂവ് ചെയ്ത് അയച്ചു. അതായിട്ട് അറിഞ്ഞു ഞാനിത് വെളിയിൽ നിന്ന് അറിയുന്നത്, കാരണം ഒരിക്കലും ഇത് വളരെ രഹസ്യമാണ്. എന്തിനിത് രഹസ്യമായിട്ട് വെക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, വളരെ രഹസ്യമായിട്ടാണ്, അത്ര ഗോപ്യമാണ്. കാരണം ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം അവസാനിക്കും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നശിച്ചു പോവും, പ്രളയം വരും. ഇതൊക്കെ ഈ രീതിയിലൊന്നും കരുതാൻ ഞാൻ തയ്യാറല്ല. കാരണം അതിനെ ചിലപ്പം പറയും, ചിലരെക്കുറിച്ച് ആവശ്യമില്ലാത്ത പരാതികൾ വരും. പരാതി ഉണ്ടെങ്കിൽ പരാതി പറയണം, ആളുകളെക്കുറിച്ച് പരാതി പറയണം. കാരണം പരാതിപ്പെടേണ്ട കാര്യമാണെങ്കിൽ പരാതിപ്പെടണം, അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം. കൊള്ളാവുന്ന ആളാണെങ്കിൽ മാത്രമേ അപ്പോയിൻ്റ് ചെയ്യാവൂ, അത് വേണം. അതിന് അങ്ങനെ അനാവശ്യമായ പരാതികൾ വരുമെന്നുള്ള പേടിയുണ്ടാണോ ഈ ഒളിച്ചു വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് വളരെയധികം ഗോപ്യമായിട്ട് വെക്കും, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മളറിയുമല്ലോ. കാരണം നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഒരുപാടാണ്, ഏതാണ്ട് 6-7 കോപ്പി എങ്ങാണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ചോദ്യോത്തരങ്ങളും അത് ഇതുമൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പെൻഡിംഗ് ആയിട്ടുള്ള കേസുകളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് ചോദിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആരുടെടുത്തും മിണ്ടാൻ പാടില്ലെന്ന് അവർ പറയാറുണ്ട്. അത് ഓരോ ചീഫ് ജസ്റ്റിസുമാരും പറയും. എന്തിനാ ഇത് മിണ്ടാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് മിണ്ടിക്കൂടാ? പുറത്ത് ജനങ്ങൾ അറിഞ്ഞുകൂടെ? ഇത് അറിയണ്ടേ? ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ ഇത്? അപ്പോൾ ജനങ്ങളെ എന്തുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് ഒളിച്ചു വെക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ജനങ്ങൾക്ക് പരാതി പറയാനുള്ള ഒരുത്തനെയാണെങ്കിൽ പരാതി പറയണം. അപ്പോൾ അത് വളരെ ഗോപ്യമായിട്ട് വെക്കും. ഗോപ്യമായിട്ട് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുമാതിരിയുള്ള വരും. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വരുമ്പോൾ അതിന് മുമ്പ് വരെ ഈ റെക്കമെൻഡ് ചെയ്യപ്പെട്ട് പോകുന്ന അഭിഭാഷകരെന്ന് പറയുന്നവർ, അവരെ ഞങ്ങളെല്ലാ ജഡ്ജിമാരും അറിയുന്ന ആളുകളാണ്. കാരണം ഞങ്ങളുടെ മുമ്പിലൊക്കെ ധാരാളം കേസുകൾ നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ മെരിറ്റും ഡീമെരിറ്റ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ ഞങ്ങളാരും അഭിപ്രായം പറയാൻ നമുക്ക് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കണ്ട, കാരണം കൊളീജിയം തന്നെയാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അതിനകത്തൊരു സേ നമുക്കില്ല, ഒന്നും പറയാനുള്ള ഒരു അവകാശം നമുക്കില്ല, ഒന്നും പറയാറുമില്ല. പക്ഷേ അന്ന് വരെയൊക്കെ സെലക്ട് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ കേസും ഒക്കെ ഉള്ളവരും നടത്തുന്നവരുമൊക്കെയാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ലിസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ കൂടെ ഉള്ള സഹജഡ്ജിമാരെടുത്ത് ചോദിച്ചു, ഇങ്ങനെയുള്ള ഈ ആളുകളെയൊക്കെ നിങ്ങൾക്കറിയാം? ആ, അവർക്കും അറിയില്ല. ആരും അറിഞ്ഞൂടാ? അതിലെ ഒന്ന് രണ്ട് പേര് നല്ല ആളുകളാണ്, ഒന്ന് രണ്ട് പേര് നല്ല ആൾക്കാരായിരുന്നു, എൻ്റെ മുമ്പിലൊക്കെ കേസ് നടത്തിയിട്ടുള്ളവരാണ്. പക്ഷേ അവരെ പിന്നെ ചിലരെ അതിനകത്ത് നിന്ന് എടുക്കാതെയും പോയിട്ടുണ്ട്. അത് ഒന്ന്, ഒരു ഗോപകുമാർ, ശ്രീ ഗോപകുമാർ, ശ്രീ പരമേശ്വര പണിക്കർ, അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പരമേശ്വര പണിക്കർ, അദ്ദേഹത്തിൻ്റെ മകനാണ്, ഗോപു എന്ന് വിളിക്കാറുള്ള ഗോപകുമാർ. മിടുക്കനാണ്, നല്ല മിടുക്കനാണ്. ആ അദ്ദേഹം അതും ആ ലിസ്റ്റിൽ റെക്കമെൻഡ് ചെയ്തിട്ട് പോയിട്ട് പോയ ആളാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ പക്ഷെ ബാക്കിയുള്ള പിന്നെ വേറെ ഒരു രണ്ട് പേര്, അവരും കേസ് നടത്തിയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ആരും എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടില്ല, കേസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി എൻ്റെ മുമ്പിലായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് മറ്റ് ജഡ്ജസിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പം, ഞാൻ ചോദിച്ചേക്കുന്ന ആർക്കും ഇവരെ അറിയാൻ വയ്യ. അപ്പോൾ ഇവരുടെ പടം നോക്കി നമ്മൾ ഡയറക്ടറി എടുക്കണം ബാറിൻ്റെ, എന്നിട്ട് അതിലെ പടം നോക്കി കണ്ടുപിടിക്കേണ്ട ഗതികേടാണ്, ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, അതിനകത്ത് വേറെ ചില പല കാഴ്ചപ്പാടുകളിലും ഉള്ള രീതിയിലുള്ളതാണ് ആ വന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ അന്ന് എനിക്ക് പ്രതികരിക്കാൻ ഒക്കത്തില്ല, സർവീസ് ഇരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് കാരണം ഞാൻ നോക്കിയിരുന്നു. ഇരുന്നിട്ട് എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ദിവസം ഞാൻ ഇതിനെ, അതായത് ഈ ലിസ്റ്റെന്ന് പറയുന്നത് ഇത് ആരുടെയും കുടുംബവുകയല്ല, തറവാട്ടുവകയല്ല, ഇങ്ങനെ വിഭജിച്ച് ഇഷ്ടമുള്ളവരെ വീതം വെക്കാൻ, ഓരോരുത്തർ വീതം ഇഷ്ടമുള്ള രീതി വീതം വെച്ചെടുത്തേക്കാണ്, ആ വീതം വെക്കാൻ ഇതൊരു തറവാട്ടുവകയല്ല എന്ന് ഞാൻ അത് അസന്നിഗ്ധമായിട്ട് ഞാനത് ഈ പറഞ്ഞു.
അത് കുറേ വിവാദം വിളിച്ചു വരുത്തിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് വേണമെങ്കിൽ അനങ്ങാതെ ഇതെല്ലാം നല്ലതാണ്, ദീപസ്തംഭം മഹാശരി, എനിക്ക് കിട്ടണം പണം, ഈ കാഴ്ചപ്പാടോടുകൂടി എനിക്കിറങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ ഇത് പറയാൻ തന്നെയിടം കാണിച്ചതുകൊണ്ട് ഒരുപാട് പേരെന്നെ വെറുത്തിട്ടുണ്ട്. ജനങ്ങളല്ല, ജനങ്ങൾക്കൊന്നും ഇത് വെറുപ്പ് വന്നിട്ടില്ല. എന്നെ ഒരുപാട് ജഡ്ജിമാർ വെറുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ്, അദ്ദേഹം സബ് ജഡ്ജായിട്ട് ഇരുന്നു പാസ്സാക്കിയ ജഡ്ജ്മെൻറ്റുകൾ കൺസിഡർ ചെയ്യാൻ എൻ്റെ മുമ്പിൽ അപ്പീലായിട്ട് വന്നിട്ടുണ്ട്. ഒന്നേ ഒരിക്കേ ഈ പേര് പെട്ടെന്ന് കണ്ട, എൻ്റെ പേര് കമാൽ പാഷ, അത് കലാം പാഷ, ഒരു തിരിച്ച് അല്പം തിരിഞ്ഞ് രണ്ടക്ഷരം തിരിഞ്ഞു പോകുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒരു അഭിഭാഷകൻ ഇതുപോലെ പറഞ്ഞു, ഇത് സി ഇത് എനിക്ക് ഇത് കൺസിഡർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും, എൻ്റെ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ജഡ്ജ്മെൻ്റ് അല്ല ഇത്, ദിസ് ഈസ് റിട്ടൺ, ദിസ് ജഡ്ജ്മെൻറ്റ് ഈസ് ഓതേർഡ് ബൈ കലാം പാഷ, ഇത് കലാം പാഷയുടെ ജഡ്ജ്മെൻ്റ് ആണ്, അത് ഞാനല്ല എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഹീ ഈസ് മൈ ബ്രദർ, ഐ നോ ഇറ്റ്, എൻ്റെ സഹോദരനാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സഹോദരനോ ആരാ എന്നുള്ളത് എനിക്ക് പ്രശ്നമൊന്നുമല്ല.